ഈ ഓണക്കാലത്ത് സിനിമ ആസ്വാദകർക്ക് അതായത് ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമകൾ കാണുന്ന ആസ്വാദകർക്ക് ഒരു സന്തോഷ വാർത്തയാണ് എച്ച് ആർ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അവരുടെ ഇന്നത്തെ മാതൃഭൂമി പേപ്പറിൽ വന്ന പരസ്യമാണ് ഈ ഓണക്കാലത്ത് ഒ ടി ടി രംഗത്ത് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും ഹൈറിച്ച് ഗ്രൂപ്പിന്റെ അതായത് എച്ച് ആർ ഒ ടി ടിയിലൂടെ ഒട്ടനവധി സിനിമകളുമായി നിങ്ങളിലേക്ക് എത്തുന്നുമുണ്ട് അപ്പോൾ ഇതിനു മുമ്പേ തന്നെ പറഞ്ഞിരുന്നു ഒരുപാട് സിനിമകൾ ഈ ഓണക്കാലത്ത് എച്ച് ആർ ഒ ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നുള്ളത് അപ്പോൾ അവർ ഏതൊക്കെ സിനിമകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഏതൊക്കെ സിനിമകളാണ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുകയാണ് ആ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഓൾറെഡി ഇന്ന് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇന്ന് മധുര മനോഹരമോഹെന്നു പറയുന്ന സിനിമ ഇന്ന് ഓൾറെഡി എച്ച് ആർ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കണ്ട് പിന്നെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം നല്ലൊരു സിനിമയാണ് നല്ല നല്ലൊരു കോമഡി മൂവിയാണ് ഇഷ്ടപ്പെടാതിരിക്കില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സിനിമയാണ് തിയേറ്ററിൽ കണ്ടത് സിനിമയാണ് ഞാനിത് അപ്പോ ഞാൻ ഈ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട് കാണാത്തത് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അനുരാഗ് എന്ന് പറഞ്ഞ സിനിമയും ഓൾറെഡി ഇപ്പോ പിന്നെ എച്ച് ആർഒിഡി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് അപ്പോൾ അപ്പോൾ നമുക്ക് ഇനിയിപ്പോ ഏതൊക്കെ സിനിമകളാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത് നോക്കാം അതിൽ ഒന്നാമത്തെ സിനിമ മൈക്കിൾസ് കോഫി ഹൗസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഒരു സസ്പെൻസ് ത്രില്ലർ ഉപാധത്തിൽപ്പെടുന്ന സിനിമയാണ് മലയാള സിനിമയാണ് ഈ സിനിമ ഇരുപത്തഞ്ചാം തീയതി അതായത് ആഗസ്റ്റ് മാസം ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ച എച്ച് ആർ ഒ ടി ഡി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാണ് രണ്ടാമത്തെ സിനിമ നമ്മുടെ ത്രിതി രാമചന്ദ്രൻ പ്രധാന ഏഷ്യം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു നീരജ എന്ന് പറഞ്ഞ സിനിമ നല്ലൊരു സിനിമയാണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കണ്ടന്റ് അല്ല ഈ ഒരു സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കന്നഡ മൂവിയായ നത്തിച്ചരാമി എന്ന സിനിമയുടെ റീമേക്ക് ആണ് മലയാള ഒഫിഷ്യൽ റീമേക്ക് ആണ് ഈ ഒരു സിനിമ ഇന്ന് കണ്ടുപോക്കാം ഞാൻ ഈ സിനിമയുടെ റിവീസ് ചെയ്തിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതിയാണ് അതായത് ചെറിയ ഓണത്തിനാണ് ഈ ഒരു സിനിമ പിന്നെ ഒ ടി ഡി എച്ച് ആർ ഒ ടി ഡി പ്ലാറ്റ്ഫോം റിലീസ് ചെയ്യുന്നത് അതായത് ആഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി അടുത്തത് നമ്മുടെ രജിഷ വിജയം േഷം കൈകാര്യ ലവ് ഫുള്ളി യു എസ് വേദ എന്ന സിനിമയാണ് ഈ സിനിമയെ റൊമാന്റിക് ഡ്രാമ ത്രില്ലർ ബാധപ്പെടുന്ന ഒരു സിനിമയാണ് രേഷ വിജയാണ് പ്രധാന വേഷം കൈകാര്യതെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ ഒരു സിനിമ തിരുവോണം നാളിൽ അതായത് ആഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി എച്ച് ആർ ഒ ടി ഡി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് രാജസേനും ഇന്ദ്രൻസും ജഗദീഷ് ഒക്കെ പ്രധാന വേഷം കൈകാറ്റിച്ച സിനിമയായിരുന്നു ഞാനും പിന്നൊരു ഞാനും പറഞ്ഞ സിനിമ ഈ സിനിമ ആഗസ്റ്റ് മാസം മുപ്പാം തീയതി പിന്നെ എച്ച് ആർ ഒ ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് അടുത്തത് നമ്മളെല്ലാവരും പിന്നെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തു എന്ന് പറഞ്ഞൊരു ഫേക്ക് ന്യൂസ് വന്നിരുന്നത് വിവാഹ ആവാഹനം എന്ന സിനിമയാണ് നിരഞ്ജണിയുമ്പോൾ രാജു അബോധന രാജു വർഗീസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ഈ ഒരു സിനിമ എച്ച് ആർ ഒ ടി ഡി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ് അടുത്ത സിനിമ മാമു നമ്മുടെ മാമുക്കായ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഉരു എന്ന് പറഞ്ഞ സിനിമയാണ് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം നാലാം തീയതി എച്ച് ആർ ഒ ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് അടുത്തത് ഒരു മലയാള സിനിമയാണ് ധ്യാൻ ശ്രീനിവാസും അതുപോലെ തന്നെ അജു വർഗീസും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത നദികളിൽ സുന്ദരി യമുന എന്ന സിനിമ അപ്പൊ ഈ ഒരു സിനിമയുടെ ഒ ടി റിലീസ് ഡേറ്റ് അവർ പുറത്തുവിട്ടിട്ടില്ല കമ്മിംഗ് സോൺ ആണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടുള്ളത് സെപ്റ്റംബർ മാസം ആയിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുക അപ്പം ഈ ഓണക്കാലത്ത് അടിച്ചുപൊളിക്കുക ഓ ടി രംഗത്ത് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ എച്ച് ആർ ഒ ടി പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു ഒ ടി ഡി പ്ലാറ്റ്ഫോമിൽ ഈ ഇങ്ങനെ സിനിമകൾ വന്നിട്ടില്ല ഒരു ഒരു സിംഗിൾ ഒറ്റ ഒ ടി ഡി പ്ലാറ്റ്ഫോമില് ഒരാഴ്ചക്കുള്ളിൽ അഞ്ചോ ആറ് സിനിമകളൊന്നും വന്നിട്ടില്ല ഒന്നോ രണ്ടോ സിനിമകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ശരിക്കും അറിയാതെ ഒരു ഒ ടി ഡി രംഗത്ത് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞ സംഭവം ശരിയാണ് ഒരു ചരിത്രം തന്നെയാണ് ഒരു മലയാളം ഒരു മലയാളം അല്ല ഒരറ്റ ഭാഷയിലുള്ള ഒ ടി ഡി പ്ലാറ്റ്ഫോമുകളിലും ഇതുവരെ ഇങ്ങനെ സിനിമകൾ റിലീസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ മൊത്തം ഏഴ് സിനിമകളാണ് ഇപ്പോൾ ഓൾറെഡി പിന്നെ ഈ ഒരാഴ്ച ഒരു പത്ത് ദിവസത്തിനുള്ളിലായിട്ട് റിലീസ് ചെയ്യുന്നത് മലയാള അതും മലയാള സിനിമകൾ മാത്രമാണ് വരുന്നത് എന്തായാലും പിന്നെ ഈ സിനിമകളിൽ ഏതൊക്കെ സിനിമകളിൽ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കൺബോക്സിടുത്താൻ ശ്രമിക്കുക ഞാൻ ഈ സിനിമയിൽ ഈ ഒരു ലിസ്റ്റിൽ നീരജ് അതുപോലെ തന്നെ മധുരമനോഹരമോഹം മാത്രമാണ് കണ്ടത് രണ്ടും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട സിനിമയാണ് നീരജ ഒരു പക്കാ ഒരു എന്താ പറയുക ഡ്രാമാ മൂവിയാണ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മേക്കിങ് കാര്യങ്ങളൊന്നുമല്ല ഒരു ആയിട്ട് കാണാൻ പറ്റിയ പറ്റിയൊരു കണ്ടന്റും അല്ല ഒരു സിനിമയിലുള്ളത് അപ്പോൾ അത് എല്ലാവർക്കും ഒന്നും എന്ന് അറിയില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ മധുരമനോരമോഹം നമ്മൾ ആയിട്ട് ആയിട്ടിരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയാണ് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിരിക്കുന്നത് പിന്നെ കുഞ്ഞമ്മണീസ് ഹോട്ടൽ പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിപ്പോ അതിന്റെ ആ ഒരു വീഡിയോ പിന്നെ രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ